പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ പിണറായിൽ തെങ്ങ് ചെത്ത് തൊഴിലാളിയായ മുണ്ടയിൽ കോരിന്റെയും കല്യാണിയുടെയും ഇളയ മകനായി വിജയൻ 1944 മാർച്ച് 21 ജനിച്ചു. കുമാരൻ, നാണു എന്നിവർ സഹോദരങ്ങൾ. കമലയാണ് ഭാര്യ. വിവേക്, കിരൺ, വീണ എന്നിവർ മക്കൾ. സഖാവ് പിണറായി വിജയനെ തൊട്ടറിയുന്ന, ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കൂട്ടം സതീർത്ഥരുണ്ട് ഇവിടെ. അവരുടെ വാക്കുകളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി 1939 ഡിസംബർ മാസമായിരുന്നു കമ്മ്യൂണിസ്റ്റിൻ്റെ ഒന്നാമത്തെ യോഗം. EMS AKG മുതിർന്ന നേതാക്കന്മാരായിരിക്കുന്ന ആൾക്കാർ 40 പേർ ചേർന്ന് യോഗം ചേർന്നത്. അത് ഭൂമിശാസ്ത്രപരമായിട്ട് പിണറായിൽ തുടങ്ങാനുള്ളതായി കാരണം, പിണറായി അഞ്ചരക്കണ്ടി പുഴയെ 3 ഭാഗവും ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പുഴയുടെ അക്കരയിൽ നിന്നോ പോലീസോ മറ്റാരും വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് കാണാനും പെട്ടെന്ന് വിവരം അറിയിക്കാനും പറ്റാവുന്ന വിധത്തിൽ അന്നത്തെ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. നാൽപ്പത്താറിന് മുമ്പ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശരി ആവേശമെല്ലാം കൊടുത്തത് ബിഡ്സ് തൊഴിലാളികളാണ്. തലശ്ശേരി ബിഡ് തൊഴിലാളിവിന് അതിൻ്റെ ഒരു ശാഖ പിണറായിയിലാണ്. ഈ പിണറായിയിലാണ് ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ്റെ ജനനം. ബാലസംഘത്തിൻ്റെ കൊടിയും പിടിച്ച് നടന്നാണ്. അങ്ങനെ ബാലസംഘത്തിലേക്ക് കൂടി അങ്ങനെ പോയിട്ട് അങ്ങനെ പോയി പാർട്ടി ഓഫീസിൽ പോലും പാർട്ടി ഓഫീസിലും പിന്നെ ഇവിടെ ചാത്തിരട്ടനല്ല അന്നത്തെ ഇടത്തെ നേതാവ് ബാലനാണ്ടി. വിജയൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ആരും നോക്കാൻ ഒരാളില്ലാതെ ഒരു സ്ഥിതിയിലായിരുന്നു ഉള്ളത്. പിണറായി സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ രീതിയെ പറ്റി പറയണം. UP തലം മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്, കോളേജ് ലെവൽ വരെയും. അപ്പോൾ UPയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ശങ്കരൻ മുൻഷി ഇവിടെ മലയാളം പണ്ഡിറ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് വിജയന് പഠിപ്പ് തുടരാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അമ്മ വീട്ടിൽ വന്നിട്ട് അച്ഛനോട് പറഞ്ഞപ്പോൾ ജ്യോതിഷി കൂടി അത് അച്ഛനാണ് പറഞ്ഞത്, ഇവനെ തോൽക്കുന്നത് വരെ പഠിപ്പിക്കണം. ഈ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് 5-ാം ക്ലാസ് മുതൽ. ആ 5, 6, 7, 8 അതിനുശേഷം പെല്ലശ്ശേരി ഹൈസ്കൂൾ ഞങ്ങൾ. അപ്പോൾ ആ വിജയൻ്റെ വീടിൻ്റെ അടുത്ത് കൂടിയുള്ള ഒരു കടവുണ്ട്. അപ്പോൾ ആ കടവിലാണ്, കടവിൽ കടന്നിട്ടാണ് സ്കൂൾ പോവുക. എൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് കൂടിയാണ് പോവുക ദിവസേന. അതിലേക്ക് കൂടിയാണ് വഴിയാത്ര അക്കര പിണറായിൽ. പിണറായിലാണ് വിജയൻ്റെ വീട്. അപ്പോൾ അവർ അച്ഛൻ്റെ വീട് ഇപ്പോഴാണ് മാറ്റിയത്. അങ്ങനെയാണ് പിണറായിൽ ആ ഇടക്കടവിൻ്റെ ലേശ അപ്പുറമാണ്. തെങ്ങ് ചെത്ത് തൊഴിലാളികളായ ആൾക്കാരുടെ മക്കൾ ഞാൻ, വിജയൻ, പിന്നെ ഒരു ബാലൻ മാഷുണ്ട്, ചന്ദ്രൻ മാഷുണ്ട്. ഈ 4 മാത്രമാണ് ചക്ര ആയിട്ട് അല്ലെങ്കിൽ കള്ളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ഈ 3 ദിവസം ഞങ്ങൾക്ക് ചക്ര വീട്ടിൽ വന്നിട്ട് എടുത്തിട്ട് ചക്ര സ്റ്റോൾ കൊണ്ടുപോകണം. 4 മണിക്കാട് എത്തിക്കണം. അപ്പോൾ 3 മണിയാകുമ്പം തന്നെ ഞങ്ങൾ മെല്ലനെ ഞങ്ങൾക്ക് ചക്ര എടുത്തു കൊണ്ടുവരണം വീട്ടിൽ പോയിട്ട്. അതുകൊണ്ട് ഹെഡ് മാഷോട് ഞങ്ങൾ ഇങ്ങനെ പെർമിഷൻ ചോദിക്കാൻ പോകുമ്പോൾ അയാൾ ദൂരെ നിന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കൈകൊണ്ടാക്കും. അപ്പം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പോയിട്ട് ചക്കര എടുത്തിട്ട് ചക്കര സ്റ്റോറിൽ കൊണ്ടുവന്ന് ആ ചക്കര വിറ്റിട്ടാണ്, അന്ന് കിട്ടിയാലും എത്രയാണെന്ന് പറഞ്ഞാൽ 12 രൂപയോ 10 രൂപയോ 8 രൂപയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് കടകളിൽ പോയി അരിയും മറ്റേ പല വ്യഞ്ജനങ്ങളും വാങ്ങിച്ചിട്ട് രണ്ടാളും നമ്മൾ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നതാണ് അന്നത്തെ സ്ഥിതി.
ഈ വിജയനെ പെട്ടെന്ന് ഒരു നേതാവാക്കിയ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ പിണറായി നണ്ടലൂരിയൊക്കെ കടക്കാൻ വേണ്ടിയിട്ട് പാലും ഇല്ല, തോണികളിൽ ഇപ്പം പാലുണ്ട്. അപ്പോൾ ആ തോണിയിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആക്കിയിട്ട് തരണം, ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ കഴിയില്ലാന്ന് ഞങ്ങൾ പോയി എക്സിക്യൂട്ടീവ് ഓഫീസറോട് പറഞ്ഞു. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ധർമ്മടക്കാരനാണ്, പിന്നെ ലക്ഷ്മണൻ. അപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേന്ന് തോണിക്കാരൻ പോയിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് കുട്ടികളൊന്നും വെറുതെ കടത്തി വിടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടി ഒന്നായിട്ട് വരുന്ന സമയത്ത് ഞാൻ, പിണറായി, ഈ നാണു, പിന്നെ ഒരു അഡ്വക്കേറ്റ് രാജനുണ്ട് മരിച്ചുപോയി, പിന്നെ ബാലൻ മാഷ് ചന്ദ്രൻ, ഇങ്ങനെ ഞങ്ങൾ ഒരു അഞ്ചെട്ടാളെ ഒന്നായിട്ട് വരുമ്പോൾ തോണിക്കാരൻ പറഞ്ഞ് അങ്ങനെ നിങ്ങൾ കടത്താൻ പറ്റില്ല, ഞങ്ങൾക്ക് തോണി പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞതിന് തോണി പൈസ കൊടുക്കണ്ടെന്ന്. ഓ അങ്ങനെ, എന്നാൽ പിന്നെ ഈ തോണി കടന്നിട്ട് തന്നെയാണ് ഈ ലക്ഷ്മണനും വരേണ്ടത്. നമ്മൾ ഇന്ന് കോളേജ് ക്ലാസ് പോയിട്ടില്ലേ, എന്താ കിള കിട നിൽക്കുക, അയാൾ വന്നിട്ട് അയാളോട് രണ്ടാളും ഒന്നാ തീരുമാനിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്നുള്ള നിലയിൽ ഞങ്ങൾ പുള്ളീനെയും വെയിറ്റ് ചെയ്തപ്പം പുള്ളി അങ്ങ് നിന്ന് വരുന്നുണ്ട്. അങ്ങ് നിന്ന് വരുമ്പം തന്നെ പിണറായി തുടങ്ങി പുലഭ്യം ചീത്ത വിളിക്കാൻ. അപ്പോൾ അത് പേടിച്ചിട്ട് പുള്ളി അപ്പാട് തിരിഞ്ഞു പോയി കളഞ്ഞ്. അപ്പോൾ പോയേരം പിന്നെ തോണിക്കാരൻ്റെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളോട് ഞങ്ങളുടെ തോണി കയറുമ്പം പുള്ളി പറഞ്ഞ് ഇപ്പം ഞാൻ വിടാം, പക്ഷേ വൈകിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരും എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കോളേജിൽ പോയതിൻ്റെ ശേഷം തിരിച്ച് വരുമ്പോൾ എല്ലാവരും ഒന്നായിട്ട് വരാമെന്നുള്ള തീരുമാനത്തിലെടുത്ത്. അപ്പോൾ എല്ലാവരും കൂടി പിണറായി നേതാവായിക്കൊണ്ട് ഞങ്ങൾ കടവിൽ വന്ന്. എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിലാണ്, കര കവിഞ്ഞൊഴുകുന്ന വെള്ളമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം തോണി ഇയാൾ ഒരു തോർത്തെല്ലാം കൊടുത്ത് കോയമ്പെല്ലാം തേച്ചിട്ടാണ് റെഡിയായിട്ട് നിൽക്കുന്നത് ഈ തോണിക്കാരൻ, അച്ചു എന്നായ പേര്. അപ്പോൾ അച്ചു ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞ് കയറി, എല്ലാവരും കയറുന്നവരൊന്നും അനിയില്ല, കയറി കഴിഞ്ഞാൽ പറഞ്ഞ് ഞാൻ തോണി മറിക്കാൻ കൊണ്ടുപോവാണ്, നിങ്ങൾക്ക് ജീവൻ വേണ്ടി ആൾ തുള്ളിക്കോന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാം ആ കരേൻ്റെ തോണി പുറപ്പെടാൻ നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെ തുള്ളി, കാരണം ഞങ്ങൾ ധരിച്ച ഇയാൾ അങ്ങനെ മറച്ചാളി ഒന്നാണ്. വിജയനും മറ്റേ പുരുഷും അതിൽ നിന്ന് അത് കൊട ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ തോണി തുഴക്കുന്നത്. അപ്പോൾ തോണിക്കാരനെ കാണില്ല എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ പുള്ളി അങ്ങോട്ട് നോക്കി നിന്ന്, അത് കഴിഞ്ഞ് കുറേ നടുക്കോട്ട് കൊണ്ടുപോയി ഇയാളൊന്ന് കുലുക്കുകയും ചെയ്ത്. ഈ പ്രശ്നം ഇത്രയും ഇത് കുറച്ച് സമയമെടുത്തു ഇത്രയും കാര്യങ്ങൾ നടക്കാൻ. ആ സമയം ആകുമ്പോഴേക്കും പിണറായിയിൽ ഈ വിവരം അറിഞ്ഞു. പിണറായിയിൽ അന്നത്തെ സജീവ രാഷ്ട്രീയത്തിലുള്ള ഒരു കെ പി ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആളുണ്ട്, അയാളെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാർ ഉടൻ തന്നെ കടവിലേക്ക് ഓടി വന്നു. ഓ പിന്നെ ഇവർ വരുന്നത് കണ്ട് ഓടിപ്പോയി, ഇങ്ങനെ മാപ്പ് തരണം, അതുകൊണ്ട് ആ ഇനി മേലിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് പ്രശ്നം തീർത്ത് എല്ലാവരും പ്രശ്നം. അതോടുകൂടി വിജയൻ പെട്ടെന്ന് തന്നെ ഒരു നേതാവായിട്ട് അവിടെ തന്നെ വരും. വിജയൻ എന്തിനും ഒരു കരുത്തുള്ള ചെറിയ കുട്ടിക്കാലത്തെ ഒരു കരുത്തുള്ള പാർട്ടിയുടെ അനുഭാവിയേനും, അങ്ങനെ പിന്നെ എന്ത് കാര്യത്തിലും പാർട്ടിക്ക് ബുദ്ധിമുട്ട് കേടിയും വരുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാനുള്ള ചെറുപ്പക്കാർ സംഘടിപ്പിക്കുകയും അതിനെ നേരിടുകയും പാർട്ടിക്കെതിരായിട്ട് വരുന്ന കാര്യത്തിലെല്ലാം എല്ലാം തന്നെ മുന്നിട്ടിറങ്ങും. അതിനു വേണ്ടുന്ന ആളുകൾ സംഘടിപ്പിക്കാനുള്ള കഴിവുണ്ട്, അതിനെ നേരിടാനുള്ള കരുത്തും ഉണ്ട്. 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഭാരതം ഭാഗവതം കംപ്ലീറ്റ് വായിച്ചവൻ. മനസ്സിൽ ഒരു അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല, മനസ്സിലാണ് ദൈവം. അമ്പലത്തിൽ കല്ലിനും ഉള്ളിലും മരത്തിനൊന്നുമല്ല ദൈവം കിടക്കുന്നത്, അവനവൻ്റെ ഉള്ളിലാവുള്ളത്. അതാണ് വിശ്വസിക്കുന്നത്, അവനും വിശ്വസിക്കുന്നത് അവിടെയേ ഉള്ളൂ. അവൻ്റെ മനസ്സിലൊരു ശക്തിയുണ്ട്, ആ ശക്തിക്ക് വേണ്ടിയിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആ ശക്തിയാണ്, അതാണ് അവൻ്റെ ദൈവം. ബ്രണൻ കോളേജിൽ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന, പിന്നീട് SPI പിരിഞ്ഞ ഒരു കൃഷ്ണൻ നായരുണ്ടായിരുന്നു, അയാളിവിടെ പ്രിൻസിപ്പളായിരുന്നു. അയാളോട് KPR ശുപാർശ പറഞ്ഞപ്പോഴാണ് സീറ്റ് കിട്ടിയത്. പക്ഷേ ആ കോളേജിൽ വിജയന് പഠിക്കാൻ വലിയ പ്രയാസമാണ്, ദിവസേന അടിക്കും. KSU ഗുണ്ടകളും പുറത്തുനിന്നുള്ള കോൺഗ്രസ് ഗുണ്ടകളും വന്നിട്ട് അടിക്കും. അടിക്കുമ്പം ചെറുക്കുനിയിലേക്ക് ഓടി വന്ന് വീട് തൊഴിലാളികളോട് പറഞ്ഞ്, അങ്ങനെയാണ് അവർ സംഘടിതമായി ചെന്ന് ചെറുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന വിജയനെ കാണുന്നത്. ഇല്ലെങ്കിൽ അഷറഫിൻ്റെ അതേ മാതൃക ഇവനും പിന്തുടരേണ്ടി വരുമായിരുന്നു. അത് ഒന്ന് വ്യക്തമാക്കാന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാന്ന് പറഞ്ഞാൽ പാർട്ടിയെയും, അതുമാത്രമല്ല അദ്ദേഹത്തെയും ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് അടക്കം ഒരു പാർട്ടി ബോധം വെച്ചിട്ട്
എനിക്ക് നമുക്കൊന്നും അതൊരു താങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കണം. ബർദ്വാൻ വിളീനത്തിൻ്റെ മുന്നോടിയായി എറണാകുളത്ത് വെച്ച് ചേർന്ന സംസ്ഥാന വിളീനത്തിൽ രാഘവൻ എൻ്റെ പേരാണ് പ്രതീതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ സി എച്ച് വന്നിട്ട് പറഞ്ഞു, ഒരു വിദ്യാർത്ഥി പ്രതീതി കൂടി വേണ്ടേ, അത് നിങ്ങൾക്ക് മാത്രമേ കണ്ണൂക്കാർക്ക് മാത്രമേ തരാൻ കഴിയൂ. ഉടനെ ഞാൻ നമ്മളെ പ്രതിനിധികളുടെ കൂടി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ ഒഴിയാം, വിജയൻ സീറ്റ് കൊടുക്കും. അങ്ങനെയാണ് ബർദ്വാൻ വിളീനത്തിൽ വിജയൻ പങ്കെടുക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1967-68 പിണറായി വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ് പുറത്തിറങ്ങി. ആ സമയത്താണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം പിണറായിയെ ഒരു ഭാരിച്ച ചുമതല. തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയോ സെക്രട്ടറി എന്നുള്ളൊരു ചുമതല സഖാവിനെ ഏൽപ്പിക്കുന്നത്. എം വി രാഘവൻ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ ശത്രുപാളയത്തിലേക്ക് മാറിയപ്പോൾ പാർട്ടിയെയും പാർട്ടി സഖാക്കളെയും പാർട്ടിക്കൊപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനാ വൈഭവം, അത് തികച്ചും അത് പിണറായിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. സംഘടനാ രംഗത്തെ കഴിവ്, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ധീരത, ഈ കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെ മുമ്പോട്ട് നയിക്കുന്നതിൽ പിണറായി വഹിച്ചിട്ടുള്ള പങ്ക്, അത് വളരെ സുസ്ഥിർഹമാണ്. പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായി, പിന്നെ കേന്ദ്ര കമ്മിറ്റിയായി, പോളിറ്റ് ബ്യൂറോ ആയി അത് പോയി. തലശ്ശേരി വർഗീയ കലാപം, ആ തലശ്ശേരി വർഗീയ കലാപം നടക്കുന്ന സന്ദർഭത്തിൽ ആളുകൾ മുഴുവൻ എന്താണ് ഒരു ഷോക്കേറ്റ നിലയിൽ, എന്ത് ചെയ്യണമെന്നറിയാതെ ഈ വർഗീയ ഭ്രാന്തന്മാരുടെ തീവ്രമായിട്ടുള്ള ആക്രമണങ്ങൾ എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ഏത് രീതിയിൽ നേരിടണമെന്ന് അറിയാതെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഞങ്ങളുടൻ തന്നെ പിണറായിയെ വിവരം അറിയിച്ചു. പിണറായി പറഞ്ഞു, ഇടി അടിയന്തരമായിട്ട് വാഹനം എടുത്തിട്ട് നിങ്ങൾ ഇവിടത്തേക്ക് വരണം, പാട്ടിൻ രാജനെയും കൂട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സഖാവ് പി ജയരാജനും പാട്ടിൻ രാജനെയും കൂട്ടി ഈ സ്ഥലത്ത് വന്ന് പിണറായി ഇവിടെ വന്നു. ഇവിടെ നിന്നൊരു ചുവന്ന കൊടി പാർട്ടി പതാകയും കെട്ടി, അതാണ് പിന്നീട് വിധേയത്തിൽ കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ചുവന്ന കൊടി കെട്ടിയ കാർ വർഗീയ സംഘർഷം ഒഴിവാക്കുന്നതിൻ്റെ ആത്മാർത്ഥമായി ശ്രമിച്ചു എന്ന് പറയുന്ന ആ കാറാണ്. ഒരു കാറ് വരുന്നു, ഇപ്പോൾ കാറവിടെ നിർത്തി, കാറിൽ സഖാവ് പിണറായി ചോദിച്ചു, എന്താണ് തലശ്ശേരി നടക്കുന്നത്? തലശ്ശേരി നടക്കുന്നത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തോരോ കേൾക്കുന്നുണ്ട്, എന്നാൽ കയറുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കയറിൽ കയറിയപ്പോൾ ഞങ്ങളെ പല സ്ഥലത്ത് വെച്ചു നമ്മുടെ പാർട്ടിക്കാർ പിന്നെ തടുത്തു, തലശ്ശേരി പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. പാടില്ലെന്ന് പറഞ്ഞപ്പോൾ പിണറായിയാണ്, ആ പിണറായിയുടെ ധീരതയെക്കുറിച്ച് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് വന്നാൽ വന്നാൽ എന്താ വരിക, പോയാൽ ജീവിതം അവസാനിക്കുന്നില്ലേ ഉള്ളൂ. ഈ പ്രസ്ഥാനത്തിന് നിൽക്കുന്ന കാലത്തോളം അതെനിക്കൊരു പ്രശ്നമല്ല. അങ്ങനെ തലശ്ശേരിയിലെത്തിയപ്പോൾ പോലീസിന് പോലും ഈ കലാപ പ്രദേശങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ പിണറായി ധൈര്യപൂർവ്വം ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നു. കാറിറ്റിൻ്റെ പമ്പറിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ്, എന്താണ് ഈ കലാപത്തിൽ പാർട്ടിയുടെ സ്റ്റാൻഡ്, എങ്ങനെയാണ് ഈ കലാപത്തെ സി പി ഐ എം നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ്. ഒരുപടി സ്ഥലത്തിന് ഹിന്ദു വർഗീയവാദികൾ ഈ പ്രസംഗം തടയാൻ ഓടിയെടുത്തു. പക്ഷേ അവരിൽ നിന്ന് തന്നെയുള്ള കുറേ ആളുകൾ പറഞ്ഞു, എല്ലാ അവർക്ക് പറയാനുള്ളതും നമുക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധക്കളത്തിലേക്ക് കൂടിയ ഉള്ള യാത്ര പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, അതുപോലെ തന്നെ പിണറായിയുടെ ധീരതയെക്കുറിച്ച് പറയുമ്പം ഇത്രമാത്രം മറ്റ് പല സഹാക്കളും ധൈര്യപൂർവ്വം തന്നെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ആ പിണറായിക്കുള്ള ധീരത അത് അസാധ്യമായിരുന്നു. 3 മണി വരെ ഞങ്ങൾ വെള്ളം കുടിക്കാതെ യാത്ര ചെയ്തു. ആ യാത്ര അവസാനിക്കാനുള്ള കാരണം ഞങ്ങൾ കാറ് ഓടിക്കുന്ന കാറ് എന്ന് പറഞ്ഞാൽ കൂത്തുപറമ്പിലുള്ള ഇന്ദുകുമാരനാണ്, കുമാരൻ എന്ന് പറയുന്ന ആളെ ടാക്സിയാണ്. ആ ഡ്രൈവർ പറഞ്ഞു, ഇനി ഞാൻ ഓടൂല്ല. അയാൾ ഭയന്ന് പോയി. പിന്നെ അങ്ങനെ നിർത്തി ഞങ്ങൾ തിരിച്ചു വന്നു. ഇതെ
ദിവസകാലയിലെ നമ്മളെടുത്തത് സാഹസം എന്നാണ് വാതിൽ വരെ ചവിട്ടി പൊളിച്ചിട്ടുള്ള അതിലെല്ലാം അനുഭവപ്പെട്ടത് നമ്മളിലും. അടിയന്തരാവസ്ഥയിൽ പുലിക്കോളം നാരായണൻ കേരളത്തിൽ ആരെയെങ്കിലും ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാൽ പുലിക്കോടനില ഉണ്ട്, തലശ്ശേരി തന്നെ ഉണ്ട്, കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമത്തിലാണ്. മടിക്കൈ ഗ്രാമം 99% കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ അദ്ദേഹത്തൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം നിലവിളിക്കുക പണ്ട് കഴിഞ്ഞു പോയതിനെ സംബന്ധിച്ചിടത്തോളം. ക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത്. ജോസഫ് എന്ന് പറയുന്ന എസ് പി ആയിരുന്നു അന്നത്തെ കണ്ണൂർ ജില്ലാ എസ് പി. അദ്ദേഹത്തിന് വിജയനോട് എന്താ വ്യക്തി വിരോധം ഇത്രയും ഉണ്ടാവാനുള്ള കാരണം എന്ന് എനിക്ക് വ്യക്തമായി അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു വിജയൻ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത്. അപ്പോൾ വിജയൻ ഒരിക്കലും പിടികൊടുത്തിരുന്നില്ല. രാത്രി കാലങ്ങളിൽ വിജയൻ വീട്ടിലേക്ക് വരാറ് തന്നെ ദുർലഭമായിരുന്നു. ഒളിവിൽ നിൽക്കേണ്ട ആ സ്ഥലത്ത് ഷീട്ട് കളിക്കുന്നുണ്ടാവും ആളുകൾ. അപ്പോൾ ഓറോട് പിറ്റേന്ന് ഷീട്ട് കളിക്കാൻ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വീട്ടുകാരനത് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ വിവരവും പറയാൻ പറ്റില്ല. എങ്ങനെയുണ്ട് ഇന്നയാൾ വരുന്നുണ്ടാകുന്നുള്ളതും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ 1 മണി വരെ 12 മണി വരെ ഈ പുഴയെ തന്നെ തുണി കെട്ടിയിട്ട് അവിടെ നിൽക്കും. എത്തി ഇവർ കളിയെല്ലാം മതിയാക്കി പോയാൽ അപ്പോൾ അത് നമ്മളവിടെ പോവും. ആ വീട്ടിൽ പോയി അവിടെ താമസിക്കും. വിജയനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ ഇന്നലെ പുലർച്ചക്ക് 4 മണിക്ക് ഞാൻ പറഞ്ഞു, ഓ ഇന്നലെ വീട്ടിൽ വിജയൻ വന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് നടന്നത് വീട്ടിൽ വരാതെ വിജയൻ നേരെ വീട്ടിൽ വിജയൻ്റെ സ്വന്തം വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ച് കിടക്കുമ്പോൾ തന്നെ ഒറ്റുകാർ ഒറ്റ കൊടുത്തിട്ടാണെന്ന് സംശയമുണ്ട്. കാരണം അല്ലാതെ ഈ ആ സമയത്ത് ഏക്കും പോലീസ് വീട് വളയാൻ ഉണ്ടായ സാഹചര്യം, വിജയൻ വരുന്നതും വിജയൻ അവിടെ പോകുന്നതും വിജയനെ കുറിച്ചിട്ട് എന്തോ ഒറ്റ ആരോ ഒറ്റ കൊടുത്തതിൻ്റെ അനന്തരഫലമായിട്ട് ഉടൻ തന്നെ പോലീസ് കംപ്ലീറ്റ് വീട് വളയുകയും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഈ പോലീസ് വേന നിർത്തുക. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, കുറച്ച് ഒരു 1.5 കിലോമീറ്ററോളം വരണം റോഡിനേക്ക് പോലീസ് വേന നിർത്തുന്ന സമയത്ത്. ആ സ്ഥലം വരെ ഞാൻ അറിയുന്നത്, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അറിയുന്നത്, ഇവനെ തല്ലിയിട്ടാണ് അവിടെ വരെ എത്തിച്ചതെന്ന്. പോലീസ് ജീപ്പൊന്ന് ഉച്ചത്തിൽ വിളിച്ചു, അവിടെ വിജയോന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലാനൊക്കെ മടിയായിരുന്നു. കാരണം പോലീസാണ് നിറച്ച് കുറേ പോലീസുകാരുടെ വേനൽ നടുക്കാണ്. എനിക്ക് എൻ്റെ അടുത്ത് വരാൻ പേടിയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കുറച്ച് പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താന്ന് പറഞ്ഞിങ്ങനെ കാലിന് മരുന്ന് വെക്കാൻ വേണ്ടി വന്നതാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. ഞാൻ കുറേ കഴിഞ്ഞാൽ നമുക്ക് പോകും, നീ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ എനിക്ക് കുറേ പേടി വർക്കുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഞാൻ വേഗം പോടും എന്ന് പറഞ്ഞു. ഈ ക്രൂരമായ മർദ്ദനമെല്ലാം സഹിച്ച് വളർന്നു വന്ന ഒരു നേതാവാണ് സഖാവ് വിജയൻ. ഉള്ളിൽ വളരെ ശുദ്ധ പച്ചയാ മനുഷ്യനാണ്. കാരണം എൻ്റെ ഒരു വാക്ക് വേണ്ടി JDS പാസ്സായ കോപ്പറേറ്റിംഗ് പാസ്സായതിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയി ഞാൻ പറഞ്ഞ് അനുഭവിച്ച് എന്തടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഒന്നിലും ഒരു സ്വകാര്യം. നീ എന്താ സ്വകാര്യം പറയുന്നത്? ഒച്ച തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് എൻ്റെ മകളിങ്ങനെ പിന്നെ JDS പാസ്സായതിന് എവിടെയെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലോ നിങ്ങൾ നിങ്ങളെ പാർട്ടി ലൈൻ പ്രകാരം ചെയ്യില്ല എന്നറിയാം. അപ്പോൾ പറഞ്ഞു എൻ്റെ നമ്മളെ പാർട്ടിയിൽ നായകത്വം നിനക്കറിയാലോ, ഞാനും വിജയനാണ്, എനിക്കത് അറിയാലോ. അതുകൊണ്ട് നീ നമ്മളെ വ്യക്തിപരമായി ഇത് പറയുന്നതല്ല, ഞാൻ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുമെങ്കിലും ഞാൻ ചെയ്യില്ല. നമ്മളെ പാർട്ടി ബ്രാഞ്ചിൽ ബന്ധപ്പെടണം, മറ്റേ ബന്ധപ്പെടണം, ഏജൻസി കോൺഗ്രസ് അല്ല ഇത്, നമ്മളെ ബാക്കി അറിയാലോ. അവിടെ നിനക്കൊന്നും തോന്നണ്ട. പിണറായിക്കറിയാം ആ കാര്യം നടക്കില്ല. അപ്പോൾ പിണറായി തന്നെ സമീപിച്ചിട്ടുള്ള നിവേദക സംഘത്തോട് പറയുന്നു, ഇല്ല അതിലിടപെടാൻ പറ്റില്ല. അപ്പോൾ പോകുമ്പോൾ അവർക്ക് വല്ലാണ്ട് തോന്നും, ഇയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ നമ്മളോട്.
നോക്കട്ടെ എന്നു പോലും പറഞ്ഞില്ലല്ലോ. അതാണ് പിണറായി. നടക്കുന്ന കാര്യമാണെങ്കിൽ പറയും ശരി ഞാനൊന്ന് ശ്രമിക്കട്ടെ, അത് നടന്നിരിക്കും. അതാണ് ആ തിരിച്ചറിവ്. അപ്പോൾ ഈ ആദ്യം വല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമെങ്കിലും ഇതിൻ്റെ പൊരുളും ചുരുളും അറിയുന്ന ഘട്ടത്തിൽ സഖാവ് പിണറായി പറഞ്ഞതായിരുന്നു ശരിയെന്ന് പിന്നീട് കാലം തെളിയിക്കും. എന്തായാലും ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വിജയന് പുറത്തു നിന്ന് ഒരാൾ മനസ്സിലാക്കുന്ന രീതിയല്ല, പിന്നെ കാഴ്ചയല്ല വിജയൻ്റെ ഉള്ളിൽ ക്ലിയറാണ്. എന്തൊരു ബുദ്ധിമുട്ടിനും ആരെയും സഹായിക്കുന്നൊരു മനസ്സ്, അതെനിക്ക് അനുഭവം. എനിക്ക് തന്നെ പലതും ഒരു മറ്റു ബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അന്വേഷിക്കും പലർക്കും. അതാണ് വിജയനുള്ള ഗുണം. ഞാൻ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ വാക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതെല്ലാം ഒരു ഒരിക്കലും ചിരിക്കല്ലേ എന്ന് ചോദിക്കും എന്നോട്. ഒരിക്കലും ചിരിക്കാത്ത മനുഷ്യന്ന്. പക്ഷേ ചിരിക്കേണ്ട സമയത്ത് വിജയൻ ചിരിക്കും, ഫലിതങ്ങളെല്ലാം പറയും. ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ ആനക്കണ്ണെന്ന് വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം പിടിയിട്ടില്ല എന്താ ആനക്കണ്ണെന്നല്ലോ. അതായത് ആനയുടെ കണ്ണ് ചെറുതല്ലേ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ആനയുടെ കണ്ണ് ചെറുതാണെങ്കിലും ചെവി വലുതാണെന്ന് പറഞ്ഞു. ചെവി വലുതല്ലേ, അപ്പോൾ കണ്ണ് ആനക്ക് ഈ ആനയുടെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കണ്ണ് ചെറുതായതുകൊണ്ട്. അപ്പോൾ വിജയൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുന്നു, വലിപ്പം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. ആദ്യമായിട്ട് ഞാൻ കാണുന്നതാണ് അങ്ങനെ അത്യധികം സന്തോഷിച്ചിട്ട് ചിരിക്കുന്നത്. വളരെ പ്രാരബ്ധം അതും ഇതുമായിട്ട് വരുന്ന ഒരാളോട് ചിരിക്കല്ലോ ഉണ്ട്, അങ്ങനെ വൈഷമ്യങ്ങൾ പ്രയാസങ്ങൾ കേട്ടറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തിയിട്ട് അവരെ ചിരിപ്പിക്കലല്ലേ വേണ്ടത്. അല്ലാതെ നമ്മൾ അന്തം വിട്ട് വരുന്ന ആൾക്കാരോട് നമ്മൾ ചിരിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ? പിണറായി വിജയൻ പൊതുവേ കർശനക്കാരനായിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ സൗഹൃദപരമായിട്ട് തന്നെയാണ് പെരുമാറിയിരുന്നത്. പക്ഷേ എങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ പുള്ളിയുടെ ഭാവം മാറും. അതായിരുന്നു പുള്ളിയുടെ ഒരു, അതും ഉദ്യോഗസ്ഥന്മാരോട് മാത്രമല്ല ഞങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിനോടും. അതെ, പേഴ്സണൽ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ഓരോരുത്തർക്കും ഓരോ ജോലി വീതിച്ചു കൊടുക്കുന്ന സമയത്ത് അത് കൃത്യസമയത്ത് ഇന്നന്ന സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് റിവ്യൂ എന്താ കാരണം, അങ്ങനെ ഒരു റിവ്യൂ നടത്തി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുമായിരുന്നു. രംഗത്തായാലും മദ്യം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ആ കഴിവ് മറ്റൊരാൾക്കും കിട്ടാത്തൊരു കഴിവാണ് ഭരണരംഗത്ത് പിണറായിയുടെ കഴിവ് ഒരിക്കലും മറ്റൊരു താരതമ്യപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള കഴിവാണ് പിണറായിക്കുള്ളത്. ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിക്കൊണ്ടാണ് ഒരു ഭരണാധികാരിയായി പ്രത്യക്ഷപ്പെടുന്നത്. ആ ഭരണാധികാരി ഒരു കൊല്ലം ബാങ്ക് ഭരിക്കുമ്പോഴത്തേക്കും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമ്മാനം വാങ്ങുന്നിടത്തേക്ക് ഈ ബാങ്കിൻ്റെ പ്രവർത്തനത്തെ വളർത്തും. ബാങ്ക് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ എന്നോട് പറഞ്ഞതാണ്, എസ് എൻ കോളേജിലെ ഒരു പ്രൊഫസറിനെയാണ്, എടാ എന്നോട് പറഞ്ഞു എടാ ഇതിൻ്റെ പിണറായി ആൾ ഉഷാറാണ്. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ് പുള്ളിക്കൂൻ്റെ ബന്ധക്കാരനൊരു ബസ്സുണ്ട്, പുള്ളി കോൺഗ്രസ്സാണ്. അപ്പോൾ പോക്കറ്റിൽ പൈസ ഇട്ടിട്ടാണ് പുള്ളി പിണറായിൻ്റെ വീട്ടിൽ പോയത് ഒരു കവറിൽ. അപ്പോൾ എന്തിനാന്ന് പറഞ്ഞാൽ റൂട്ട് കിട്ടാൻ വേണ്ടി പിണറായിനോ റെക്കമെൻഡ് ചെയ്യുക, അന്നേരം ഇത് കൊടുക്കൊണ്ടിട്ടാണ് പോയത്. അപ്പോൾ പിണറായി ചോദിച്ചാൽ എന്താ വന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ പറഞ്ഞ എനിക്ക് ഇങ്ങനെ റൂട്ട് കിട്ടേണ്ടിട്ടാണ്. അപ്പോൾ പുള്ളീൻ്റെ പുറത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ പുള്ളി കിട്ടുകയും ചെയ്ത്. അതേസമയത്ത് പൈസ ഒന്നും കവറൊന്നും എടുക്കാനൊന്നും പുള്ളി കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രിൻസിപ്പിൾഡ് പൊളിറ്റീഷ്യനാണ്, അല്ലെങ്കിൽ ഒന്നും ഈ ലെവലിലെത്താൻ കഴിയില്ല. വിജയൻ നെയ്ത്തു പണിയെടുത്തിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് തൊഴിലാളി കണ്ടൻറ്റ്, തൊഴിലാളി വർഗ കണ്ടൻ്റല്ല, തൊഴിലാളി കണ്ടൻറ്റ് വിജയൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിന്നിരുന്നു. അങ്ങനെയാണ് പി എസ് ലക്ഷ്മി കമ്പനിയിലെ യൂണിയൻ്റെ നേതാവാകുന്നത്, അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഈ സ്ഥാപനം തുടങ്ങിയത് ആദ്യം സോമില്ലും അതുപോലത്തെ സോമില്ലും ഒരു ഈർച്ചമില്ലായിരുന്നു, മരമില്ല് മാത്രമായിരുന്നു. പിന്നെയാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ വളർച്ച ഓരോ സ്ഥാപനം വരുന്നത്. ഇതെല്ലാം വരുമ്പോഴെല്ലാം
ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചും ഇതിന് എല്ലാ രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളും നേതൃത്വം കൊടുത്ത സഖാവ് പിണറായി വിജയേട്ടനായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വൈദ്യമന്ത്രിയായി ചാരിയെടുത്തത് മുതൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകുന്നതുവരെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു. ഈ കാലയളവിൽ കേരളത്തിലെ പവർ സെക്ടറിൽ കാര്യമായ മാറ്റങ്ങളും ചലനങ്ങളും ഉണ്ടാക്കാൻ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നയപരമായ കാര്യങ്ങളും തീരുമാനമെടുക്കാനുള്ള കഴിവും വളരെ അപാരമാണ്. 3 കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പണിയെടുത്ത കാലയളവിൽ മലബാർ മേഖലയിലെ പവർ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഒട്ടേറെ പദ്ധതികൾ അദ്ദേഹം വിഭാവനം ചെയ്യുകയും അത് വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടുകൂടി നടപ്പിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ കഴിയുന്ന ധീരമായ കഴിവാണ് പിണറായിയുടെ. ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരിലും പിന്നെ 1 മിനിറ്റ് 5 മണിക്ക് ഈ ഫയലിൻ്റെ മുമ്പിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ആ ഫയല് ടപ്പ് ചെയ്ത് കൃത്യമായിട്ട് പിണറായിയുടെ മുമ്പിലെത്തും. മാറ്റിപ്പം ഇപ്പോൾ ഉള്ള പിന്നെ മന്ത്രിമാർ പാർട്ടി സാക്കിൾ മന്ത്രിമാരുണ്ട്, പക്ഷേ പിണറായിയെപ്പോലെ അത് പറയാനും അത് ചെയ്യിക്കാനും കഴിവുള്ള ഭരണരംഗത്ത് മറ്റൊരാളില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് പിണറായി ഈ ഭരണരംഗത്ത് വരണം എന്ന് ഞാനടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. മന്ത്രിയായിരുന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് ഒരൊറ്റ ഒരു രംഗത്തെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുകയായിരുന്ന സ്ഥലത്ത് CIT തൊഴിലാളികൾ പണിമുടക്കി. ആ പണിമുടക്കിയതിന് നിങ്ങൾക്കെന്താണ് വേണ്ടത്? കൂലി കൂടുതലാണെങ്കിൽ അത് പറയുക, വാങ്ങുക, ജോലി ചെയ്യുക. ആ പ്രശ്നം ഒരു ദിവസം കൊണ്ട് പരിഹരിച്ചു. അപ്പോൾ തൻ്റെ തൊഴിലാളി വർഗ വീക്ഷണം, ആ തൊഴിലാളി വർഗ വീക്ഷണത്തെ സ്വന്തം ജീവിതത്തിലും പകർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഒരു നേതാവാണ് സഖാവ് വിജയൻ. ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കുന്നതിൽ ധീരമായ പങ്ക് വഹിച്ചിട്ടുള്ളത് പിണറായി തന്നെയാണ്. പ്രായക്കൂടുതലോ മറ്റു കാര്യങ്ങളോ പ്രശ്നമേ അല്ല. പിണറായിയെപ്പോലെ സംഘടനാരംഗത്ത് കഴിവുള്ള ഒരു നേതാവിനെ, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും പുതിയ പുതിയ തലമുറയിൽ പലരും വന്നിട്ടുണ്ടെങ്കിലും ഒരു പാർട്ടി സംഘടന കെട്ടിപ്പടുക്കുന്നതിലും സംഘടനാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നതിലും പിണറായി വെച്ചിട്ടുള്ള പങ്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്നെന്നും ഓർക്കാൻ പറ്റുന്ന, അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഓഫീസിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പോലും, കാരണം വമ്പിച്ച രീതിയിലുള്ള ഇതൊക്കെ നടക്കുന്ന നമ്മുടെ ഓഫീസിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അത് കൃത്യമായും എന്ത് തിരക്കുണ്ടായിരുന്നാലും ശരി തക്കതക്ക തത്സമയങ്ങളിൽ തന്നെ വന്ന് ഇതൊക്കെ പരിശോധിച്ച് കാര്യം എങ്ങനെയൊക്കെയാണ് നിർവഹിച്ചു പോകുന്നത്, അതിൽ വല്ല ന്യൂനതയും ഇതിനകത്ത് കണ്ടെത്താനുണ്ടെങ്കിൽ അത്തരം ന്യൂനതകൾ കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും കറക്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അത് പിണറായിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറ്. നാട് ഇതുവരെ കഴിച്ച പോലെ വരണം പോരാ, നാട് നന്നാക്കിയില്ല ഭരണായിരിക്കണേ. ഇതുവരെ ഇപ്പൊ ഭരണ ഭരണല്ലേ ഇതുവരെയാണെന്ന്, പക്ഷെ പോരല്ലേ നല്ല നിലക്ക് രാഷ്ട്രീയമായിട്ട് നല്ല നിലക്ക് പോണം. ഓ എന്നും അഭിമാനിക്കുന്നു. എൻ്റെ ജീവൻ കൊടുക്കാൻ ഇന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ഇപ്പോഴും തയ്യാറ്, ഇപ്പോഴും അതാണ് എൻ്റെ ഒരു രീതി അല്ലെങ്കിൽ ഒരു ചിന്ത. ഇത്രയേറെ ആത്മാർത്ഥതയോടു കൂടി പാർട്ടിയിൽ അതല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്തി ഇത്രയേറെ തീച്ചുളയിൽ അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള മറ്റൊരു നേതാവും കേരളത്തിൽ എൻ്റെ അറിവിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് പിണറായിയോട് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഏറ്റവും വലിയ മതിപ്പും. അതുകൊണ്ട് മാത്രം വെറും പാർട്ടി സങ്കുചിത താല്പര്യമല്ല, കേരളത്തിൻ്റെ വികസനം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ കണ്ടതിൽ ഏറ്റവും പലരും ധൈര്യപൂർവ്വം പിന്നെ നിറതോക്കിന് മുമ്പിൽ നിന്നവരാണ്. അതേ ധൈര്യവും
അതേ കഴിവും അതേ തൻ്റെടവുമുള്ള ഒരു നേതാവ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ കാണുന്നത് പിണറായിയെ മാത്ര. ഞങ്ങൾ സഹചർ. പ്രിയ യുവതേ, അറിയുന്ന പിണറായിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വർത്തമാനകാല പോരാട്ട മുന്നേറ്റങ്ങളിലേക്ക് അവനെ ആനയിക്കുക. കാലത്തിൻ്റെ അനിവാര്യതയാണ് അവൻ്റെ വിജയം, അവൻ്റെ മുന്നേറ്റം. പിണറായിയിൽ നിന്നുണ്ടാ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞാൽ ഈ ഭരണ വർഗത്തെ അഴിമതി ഭരണം നിറഞ്ഞ കേരളത്തിനെ തുടച്ചു മാറ്റിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്, അതേപോലെ ചെത്ത് മേഖലയിലായാലും കയർ കൈത്തറി കശുവണ്ടി അങ്ങനെ പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാവിധ ജനങ്ങൾക്കും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ധീരമായ നിലപാടിലൂടി കഴിയും എന്നാണ് എനിക്ക് വിശ്വാസം. പിണറായിയിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷകളാണ് യുവജനങ്ങൾ. പ്രത്യേകിച്ച് പിണറായി മുൻകാലങ്ങൾ മുന്നേ വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈദ്യുതി മേഖലയിലെ മാറ്റം, 8 മണിക്കൂറും 10 മണിക്കൂറും കരണ്ട് പോകുന്ന സമയം എടുക്കുകയെന്ന് വെച്ചാൽ പിണറായി വന്ന് പവർ കട്ട് ഇല്ലാത്ത രീതിയിലാക്കി, അതിൽ കുറേ യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുത്തു. ഇങ്ങനെയുള്ള മാറ്റങ്ങളിൽ യുവാക്കൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. പിന്നെ ചേരി വാങ്ങാൻ പൈസ ഇല്ല, പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നും ഒരു വിഷു വയ്ക്കാൻ വരെ നമുക്ക് പൈസ ഇല്ല. പിന്നെ ഇനിയെങ്കിലും പണ്ടായി വന്നു കഴിഞ്ഞാലെങ്കിലും ഇതിൽ മാറ്റം ഉണ്ടാവുമെന്ന് ഞമ്മക്ക് കണക്കാക്കുന്നു. ഭർത്താവും കുട്ടികളൊന്നും ഇല്ലാതെ ആളോ ഞാൻ മരുന്ന് സ്ഥിരം മരുന്ന് ഉപയോഗിക്കുന്ന കൂട്ടറുവാന്നുള്ളത്, അവർക്ക് ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല, ഈ തൊഴിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അത് സഖാവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ലൊരു മാറ്റം വരുത്തണം. മൊത്തത്തിൽ കേരളത്തിൽ ഈ നമ്മുടെ പോലുള്ള വ്യവസായങ്ങൾ സർക്കാരിൻ്റെ സംരക്ഷണം കൊണ്ട് നിലനിൽക്കുന്ന വ്യവസായങ്ങളാണ് കേരളത്തിലെ പരമ്പര വ്യവസായങ്ങളെല്ലാം. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇതിനു വേണ്ടിയുള്ള സംരക്ഷണങ്ങളൊന്നും ഈ ഇന്നത്തെ ഗവൺമെൻറ് കാലത്തൊന്നും കിട്ടിയൊന്നുമില്ല. അതിൻ്റേതായ ഒരുപാട് പ്രതിസന്ധികൾ തൊഴിലാളികൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, പുതിയ തെരഞ്ഞെടുപ്പ് വന്ന് പുതിയ മന്ത്രിസഭാ മാറ്റങ്ങൾ, പുതിയ ഭരണമാറ്റം ഉണ്ടായാൽ അതൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീരദേശത്ത് വന്നിട്ട് ഇപ്പോൾ താമസിക്കുന്ന കൂട്ടർ ഈ 500 മീറ്റർ അകലം വെച്ചിട്ടാണ് നമ്മൾ തീരദേശത്ത് പിന്നെ അനുമതി കൊടുക്കും. വീട്ടിൽ താമസിക്കാൻ വീട്ടുകാൻ പറഞ്ഞ കാര്യമല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളല്ലാണ്ട് തീരദേശത്ത് ആരാ താമസിക്കുന്നത്? നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരണം എന്നാഗ്രഹിക്കുന്നതിൻ്റെ മുഖ്യ കാരണം കേരളത്തിലെ ഈ തൊഴിൽ മേഖലക്ക് ഏതെങ്കിലും രീതിയിലുള്ള സൗകര്യങ്ങളും മറ്റാനുകൂല്യങ്ങളും കിട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നണി തന്നെ തിരിച്ച് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരണം. ഭരണമാറ്റം ആവശ്യം തന്നെയാണ്. എന്നാലും ഈ മത്സ്യത്തൊഴിലാളിക്ക് ഒരു ഗുണം കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ സ്ഥാനാർത്ഥി പിണറായിയാണ്. പിണറായി വന്നാൽ നമ്മൾ നാട്ടിൽ വലിയ ഗുണം കിട്ടും. നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വിദ്യുച്ഛക്തി മന്ത്രിയായതിൻ്റെ ശേഷം ഒക്കെ ആ വകുപ്പിൻ്റെ കാര്യത്തിൽ സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇവിടെ വിദ്യുച്ഛക്തി പരമാവധി വർദ്ധിപ്പിച്ച് ആളുകൾക്ക് ന്യായമായിട്ടുള്ള കറണ്ട് കൊടുക്കേണ്ട സംവിധാനം ചെയ്യാൻ വിജയൻ്റെ പ്രധാനപ്പെട്ട കഴിവ് തന്നെയാണ്. മത്സ്യമേഖലയിൽ ഒരു വല്ല